ഹായ് ഫ്രണ്ട്സ്, ആയിരത്തൊന്ന് പി എസ് സി കോഴ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ പാർട്ട് ടു വീഡിയോ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അഥവാ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. ലോക്സഭ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ആണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാൾ വിജയിക്കും. ലളിതമായി പറഞ്ഞാൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ എണ്ണമല്ല, ശതമാനമാണ് എടുക്കുന്നത്. അതായത് 100 പേർ വോട്ട് ചെയ്ത ഇലക്ഷനിൽ 51% വോട്ട് കിട്ടുന്ന വ്യക്തി മാത്രം വിജയിക്കും. അതായത് ശതമാന കണക്കിൽ 51 വോട്ട് കിട്ടിയാൽ മാത്രമേ വിജയിക്കൂ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതി. രാഷ്ട്രത്തലവൻ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, സർവ സൈന്യാധിപൻ, കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ, ഇതെല്ലാം പ്രസിഡന്റാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ: ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കാൻ പാടില്ല. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാം. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ബി ആർ കൃഷ്ണയ്യരാണ്. 1987 വെങ്കിട്ടരാമനെതിരെയായിരുന്നു. 2. കെ ആർ നാരായണന് എതിരെ മത്സരിച്ച മലയാളി ടി എൻ ശേഷൻ. 3. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗൾ, എ പി ജെ അബ്ദുൽ കലാമിന് എതിരെയായിരുന്നു. ഇനി നമ്മൾ സാലറിയാണ് നോക്കുന്നത്, ശമ്പളം. പ്രസിഡന്റിൻ്റെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. 2018 ശമ്പള പരിഷ്കരണം നടത്തിയത്. അതിനു മുമ്പ് 1.5 ലക്ഷം രൂപയായിരുന്നു. വൈസ് പ്രസിഡന്റ് 4 ലക്ഷം രൂപയാണ്. ഗവർണർ 350,000 രൂപ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് 280,000. ജഡ്ജിമാർക്ക് 2.5 ലക്ഷം. പാർലമെൻറ്റ് അംഗങ്ങൾ അഥവാ എം പിമാർക്ക് 1 ലക്ഷം രൂപയാണ്. നമ്മൾ വീണ്ടും കുറച്ച് ചോദ്യങ്ങളോട് നോക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ആദ്യ രാഷ്ട്രപതി, 2 പ്രാവശ്യം രാഷ്ട്രപതി, കേന്ദ്ര കൃഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി. ചമ്പാരൻ സത്യാഗ്രഹ, ഇന്ത്യ ഡിവൈഡഡ് എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. ഏറ്റവും കുറച്ച് കാലം രാഷ്ട്രപതിയായിരുന്നത് സക്കീർ ഹുസൈൻ. രാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത രാഷ്ട്രപതി. ആദ്യ മുസ്ലിം രാഷ്ട്രപതി, ഇതെല്ലാം സക്കീർ ഹുസൈനാണ്. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി കെ ആർ നാരായണൻ. 76 വയസ്സും 271 ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ആദ്യ മലയാളി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി, ഇതെല്ലാം കെ ആർ നാരായണനാണ്.
കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ 1921 ജനിച്ചു. ഒറ്റപ്പാലത്ത് നിന്നും ലോക്സഭ എം പി ആയി. അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം ഉദയഭൂമി, ഡൽഹി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി. 1969 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വി വി ഗിരിയോട് പരാജയപ്പെട്ടതിന് ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. 1977 തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി. ലോക്സഭാ സ്പീക്കർ, മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിലെ പദവികൾ വഹിച്ച ശേഷം രാഷ്ട്രപതി. ആക്ടിംഗ് പ്രസിഡന്റ് പദവി കൂടുതൽ കാലം വഹിച്ചത് ബി ഡി ജെട്ടി. 1977 ഫെബ്രുവരി മുതൽ ജൂലൈ 25 വരെയായിരുന്നു. ഏറ്റവും കുറഞ്ഞ കാലം ജസ്റ്റിസ് എം ഹിദായത്തുള്ളയായിരുന്നു. 1969 ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 24 വരെ. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക ചീഫ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി വി ഗിരി. ചന്ദ്രഫലകത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി വി വി ഗിരി. കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി കെ ആർ നാരായണൻ. തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രസിഡന്റ് വി വി ഗിരി. കേരളത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ശേഷം പ്രസിഡന്റായത് വി വി ഗിരി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആർ വെങ്കിട്ടരാമൻ. ചൈന സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ്. കേന്ദ്ര ധനകാര്യമന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി പ്രണബ് മുഖർജി. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി, അന്തർവാഹിനി, യുദ്ധവിമാനം എന്നിവയിൽ സഞ്ചരിച്ച രാഷ്ട്രപതി, ഇതെല്ലാം എ പി ജെ അബ്ദുൽ കലാമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത രാഷ്ട്രപതിയും എ പി ജെ അബ്ദുൽ കലാം. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനും അബ്ദുൽ കലാമാണ്. കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട്. കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതി സെയിൽ സിംഗ്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്തെ രാഷ്ട്രപതി സെയിൽ സിംഗ്. മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ ഏക വ്യക്തി പ്രതിഭ പാട്ടീൽ. ഭൈരോൺ സിംഗ് ഷെവാത്തിനെയാണ് തോൽപ്പിച്ചത്. രാംനാഥ് കോവിന്ദ്, 14th രാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഉത്തർപ്രദേശ്. ബീഹാർ ഗവർണറായിരുന്നു നേരത്തെ. ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം ഡിജിബൂട്ടിയാണ്. എതിർ സ്ഥാനാർത്ഥി മീരാകുമാർ. ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 352. ഇത് പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ: യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 ഒക്ടോബർ 26 ഇതിൻ്റെ കാരണം ചൈനീസ് ആക്രമണമായിരുന്നു. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ. 1968 ജനുവരി 10. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി വി ഗിരി. 1971 ഡിസംബർ 3. ഇത് ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്നായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 ജൂൺ 25. കാരണം ആഭ്യന്തര കലഹമായിരുന്നു.
രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ബി ഡി ജെട്ടി, ആക്ടിംഗ് പ്രസിഡൻ്റായിരുന്നു. 1977 മാർച്ച് 21 എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി ഭാരതരത്നം ലഭിച്ച പ്രസിഡൻറ്റുമാർ ആരൊക്കെയെന്നൊരു കോഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. കോഡിതാണ് രാരാ സഖി കാലിൽ പ്രണമിച്ചു. കോഡിലുള്ള രാ എസ് രാധാകൃഷ്ണൻ. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. അടുത്ത രാ രാജേന്ദ്ര പ്രസാദ്, 1962 ഭാരതരത്നം കിട്ടി. സ സക്കീർ ഹുസൈൻ, 1963. കൊള്ളുള്ള ഗി വി വി ഗിരിയാണ്, 1975 ഭാരതരത്നം ലഭിച്ചു. കാൽ എന്ന കോഡ് ഉദ്ദേശിച്ചത് എ പി ജെ അബ്ദുൽ കലാമാണ്. 1997 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. പ്രണമിച്ചു എന്ന കോഡ് ഉദ്ദേശിച്ചത് പ്രണബ് കുമാർ മുഖർജിയാണ്. 2019 ഭാരതരത്നം ലഭിച്ചു. എളുപ്പത്തിൽ ഓർക്കാൻ ഫസ്റ്റ് 4+ എ പി ജെ മുഖർജി എന്നും ഓർത്താൽ മതിയാവും. ആദ്യത്തെ 4 പ്രസിഡൻറ്റുമാരും അബ്ദുൽ കലാമും പ്രണബ് കുമാർ മുഖർജിയും. മൊത്തം 6 പ്രസിഡൻ്റുമാർക്ക് ഭാരതരത്നം ലഭിച്ചു. ഇനി രാഷ്ട്രപതിമാർ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സിൻസ് ഇൻഡിപെൻഡൻസ്, രാജേന്ദ്ര പ്രസാദ്. ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ, രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഫിലോസഫി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, സക്കീർ ഹുസൈൻ. മനസാക്ഷിയുടെ ശബ്ദം, വി വി ഗിരി. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബുക്ക്സ് വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഓട്ടോബയോഗ്രഫി, അഗ്നിച്ചിറകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇന്ത്യ 2020, ദി ലൂമിനസ് സ്പാർക്സ്. പ്രണബ് മുഖർജിയുടെ ബുക്സാണ് ദി കോയലേഷൻ ഇയേഴ്സ്, ദ ടേബുലൻ ഇയേഴ്സ് 1980-1996, ദ ഡ്രമാറ്റിക് ഡെക്കേഡ്, കോൺഗ്രസ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ നേഷൻ, ആൻഡ് ഇൻസ്പിറേഷണൽ ജേണി, പ്രതിഭ പാട്ടീലിൻ്റെ ബുക്കാണ്. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്, ആർ വെങ്കട്ടരാമൻ. റിലവൻസ് ഓഫ് ഗാന്ധി, ആർ വെങ്കട്ടരാമൻ. എമിനൻ്റ് ഇന്ത്യൻസ്, ശങ്കർ ദയാൽ ശർമ്മ. വോയിസ് ഓഫ് ദ പീപ്പിൾ, കെ ആർ നാരായണൻ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രസിഡൻ്റ്, കെ ആർ നാരായണൻ. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച രാഷ്ട്രപതി, സെയിൽ സിംഗ്. രാജ്യസഭയുടെ പിതാവ്, എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ പ്രസിഡൻ്റ്, എസ് രാധാകൃഷ്ണൻ. ദേശീയ അധ്യാപക ദിനം 5 സെപ്റ്റംബർ, എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അതാണ് നമ്മൾ ദേശീയ അധ്യാപക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. ജാമിയ മിലിയ ദേശീയ സർവകലാശാലയുടെ ശില്പി, സക്കീർ ഹുസൈൻ. സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ച സ്ഥാനാർത്ഥി, വി വി ഗിരി. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ ഒപ്പുവെച്ചത് വി വി ഗിരി. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെട്ടത് ആർ വെങ്കട്ടരാമൻ. ഏറ്റവും കൂടുതൽ പേർക്ക് പൊതുമാപ്പ് നൽകിയ പ്രസിഡൻറ്, പ്രതിഭ പാട്ടീൽ. സ്വത്ത് വിവരം വെളിപ്പെടുത്തിയ ആദ്യ പ്രസിഡൻറ്, പ്രതിഭ പാട്ടീൽ. ഇംപീച്ച്മെൻറ്റ്, രാഷ്ട്രപതിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ്. അനുച്ഛേദം 61 അഥവാ ആർട്ടിക്കിൾ 61 പ്രകാരം ഭരണഘടനാ ലംഘനം നടത്തിയാൽ ഇംപീച്ച് ചെയ്യാം. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി ലോക്സഭയിലോ രാജ്യസഭയിലോ പ്രമേയം അവതരിപ്പിക്കാം. പ്രമേയം പാസ്സാവണമെങ്കിൽ സഭയുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്.
ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ നാലിലൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയും ഇംപീച്ച്മെന്റിന് വിധേയനാക്കിയിട്ടില്ല. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.